നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി രതീഷ്. ഇന്നത്തെ വാർത്തകൾ: എപ്പേഡെ ICAR നാഗ്പൂരുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാധിഷ്ഠിത കൃഷി വർദ്ധിപ്പിക്കാനും GAP സർട്ടിഫിക്കേഷൻ പ്രോത്സാഹിപ്പിക്കാനും കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ബിസിനസ് മോഡലുകളും രൂപപ്പെടുത്തിയെടുക്കാൻ എപ്പിഡയും ICARഉം സംയുക്തമായി പ്രവർത്തിക്കും. ക്രിഷ് ഇ മഹീന്ദ്രയുടെ പുതിയ കാർഷിക സേവന ബിസിനസ്സിൻ്റെ ഭാഗമായി ക്രിഷ് ഇ ആപ്പ് ആൻഡ് ക്രിഷ് ഇ നിദാൻ ആപ്പുകൾ പുറത്തിറക്കുന്നു. ആദ്യത്തെ ഡിജിറ്റൽ വീഡിയോ കൊമേഴ്ഷ്യൽ ഫിലിമിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ന്യൂസിലാൻഡിലേക്ക് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആദ്യത്തെ കയറ്റുമതി ഫ്ലാഗ് ഓഫ് ചെയ്തു. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി 12 October കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് ന്യൂസിലാൻഡിലേക്കുള്ള ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആദ്യ കയറ്റുമതി ഫ്ലാഗ് ഓഫ് ചെയ്തു. ന്യൂസിലാൻഡിലേക്കുള്ള ആദ്യ കയറ്റുമതിക്കൊപ്പം USAയിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. എപ്പിഡെ ഡയറക്ടർ ഡോക്ടർ തരുൺ ബജാജ് കയറ്റുമതി ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ കേരശ്രീ, കേരസങ്കര എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകളും WCT തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2370504 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.